സന്തോഷം. കാരണം ഞാൻ ഇപ്പത്തി നിൽക്കുന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല ചൂട് നല്ല കാറ്റ്, പക്ഷേ ഈ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണ്. ബോണക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അഗസ്ത്യാർകുടത്തിലേക്ക് പോകുന്ന വഴിക്ക് മധ്യ ബോണക്കാട് ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇവർ കുളിക്കാനും മറ്റേ വരുന്ന സമയത്ത് ഇവിടെ ഒരു രാജവമ്പാല എന്ന് പറഞ്ഞ അതിഥി ഇങ്ങനെ കിടക്കും. ഒരു പാമ്പ് അതിഥി കിടക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ പാലോട് ഫോറസ്റ്റിൽ ജോലി ചെയ്യുന്ന ശ്രീമാൻ സനൽരാജ് അവരുകളെ വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഇന്നലെ ഒരു മൂക്കിൽ കടിയേറ്റ് അദ്ദേഹം ട്രിവാൻഡ്രത്ത് മെഡിക്കോളിലാണ്. അപ്പോൾ അദ്ദേഹം ഉടനെ എന്നെ വിളിച്ചു പറഞ്ഞു ഞാനെന്തായാലും ഇവിടെ എത്തി. ഇവിടെ വന്നപ്പോഴാണ് അതൊരു മാളത്തിൽ കയറി. ഇനി മാളത്തിൽ റോഡിൻ്റെ അല്ലെങ്കിൽ ഒരു വഴിയുടെ ഇവർക്ക് പോകാനുള്ള വഴിയുടെ അടിയിലൊരു പാറക്കെട്ടിനകത്താണ്. അപ്പം നമ്മൾ നോക്കുകയാണ് എന്നെ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ 179-ാമത്തെ രാജവൻപാല അതിയെ പിടിക്കാനുള്ളൊരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ്. എന്തായാലും എന്നെ സ്നേഹിക്കുന്ന ലോകത്തിൻ്റെ എമ്പാടും ഇരിക്കുന്ന എല്ലാ മലയാളികൾക്കും ഒരു ബിഗ് ഹായ്. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ നല്ലവരായ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഹായ്. വയ്യ, ഒരു മാസത്തിൻ്റെ ഒന്നര മാസത്തിൽ ഏറെ നൈറ്റിൻ്റായിട്ടുള്ള ഉറക്കം തൊണ്ടയ്ക്കും ശാരീരികമായിട്ടൊക്കെ പ്രശ്നമുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ അതിഥിയെ ഒന്ന് കാണാം. ഉപയോഗിക്കുന്നത് ഈ വെള്ളമാണ് അവർ അവരുടെ ആശ്രയം. അപ്പോൾ അവർ കുളിക്കാനും നനയ്ക്കാനൊക്കെ രാത്രിയൊക്കെ ഇവിടെ വരുന്നു. അപ്പം ഇവിടെ രാജവമ്പാല അതിയെ കണ്ടു എന്ന് പറഞ്ഞു. നമ്മൾ എന്തായാലും വന്നു ആ കെട്ടിനകത്താണ്. ഞാൻ സാധനം കെട്ട് പൊളിച്ചു. അപ്പം നമുക്ക് അദ്ദേഹത്തെ കാണാം. കെട്ടിനകത്താണ്. കുറച്ച് അശാന്തമാണ് അദ്ദേഹത്തെ ഇറക്കുക എന്ന് പറഞ്ഞാൽ സമയമെടുക്കും, പാടാണ്. നമുക്ക് കാണാം. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് കെട്ട് പൊളിക്കാനൊന്നും നമുക്ക് നടക്കുന്ന കാര്യമല്ല. ഇതിലേക്ക് നല്ല ഹോളുണ്ട്, നല്ല ഗ്യാപ്പുണ്ട്. ഓടുന്നില്ലേ? എന്തായാലും നമ്മളെ ഇന്നത്തെ യാത്ര വെറുതെ ആയില്ല. കാരണം നമ്മളെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ 179-ാമത്തെ രാജവമ്പാല അതിഥി കൊണ്ടുവരാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് എന്തൊക്കെയോ അപകടങ്ങളുണ്ട്. എന്തായാലും ചർമ്മത്തുണ്ട്, ഏകദേശം 10 അടിയിലേറെ നീളമുള്ള രാജവമ്പാല എന്നറിയപ്പെടുന്ന അതിൽ ഏകദേശം 4 വയസ്സോളം പ്രായം ഫീമെയിൽ പെണ്ണാണ്. പിന്നെ എന്തോ അപകടം പറ്റി ദൈവത്തൊക്കെ ചെറിയ കാരണം മുഴുവൻ്റെ പാടുകൾ പഴയ പാടുകളാണെങ്കിൽ പോലും മുഴുവൻ്റെ പാടുകളൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ 2020 എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വർഷം ആദ്യത്തെ മാസം തന്നെ എനിക്ക് ഏകദേശം 5 കൊണ്ട് രാജവമ്പാല പിടിവിടാൻ കഴിഞ്ഞു. ഒരു മാസം കൊണ്ട് തന്നെ കാണാൻ നമുക്ക് അപ്പോൾ എന്തായാലും എന്നെ സ്നേഹിക്കുന്ന എല്ലാ ലോക മലയാളികൾക്കുമായി സമർപ്പിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ മലയാളികൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. നമുക്കിട്ട് പണിയല്ല.
പാലോട് അതിർത്തി നിന്ന് പിടിക്കുന്ന ഓണക്കാട് എസ്റ്റേറ്റ് നിന്ന് പിടിക്കുന്ന 129-ാമത്തെ രാജവമ്പാല വഴി അന്നിട്ട് എന്തായാലും തുറന്നുവിടുകയാണ്. ഈ സ്ഥാനത്തിൽ ആൾക്കാർക്കൊന്നും ശല്യമില്ലാത്ത സ്ഥലത്ത് നമ്മൾ സ്വന്തം നടത്തുന്നു. എല്ലാ നല്ലവരെ എൻ്റെ പ്രേക്ഷകർക്ക് ബിഗ് ഹൈ.